അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اتقوا الله وكونوا مع الصادقين. വേദിയിലുള്ള സമാദരണീയനായ അധ്യക്ഷൻ, മറ്റു സംഘടനാ സാരഥികളെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ഹദീസ് സമ്മേളനം അടുത്തുനിന്നും അകലെ നിന്നുമെല്ലാം ശ്രദ്ധയോടുകൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു സന്ദർഭത്തിലാണ് ഇവിടെ നാം ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ആളുകൾക്കിടയിൽ പൊതുവെ ഒരു ധാരണയുണ്ട്, ഹദീസിലാണ് എങ്കിൽ അതത്ര ഗൗരവത്തിൽ എടുത്തുകൊള്ളണം എന്നില്ല. മനസ്സിൽ തട്ടുന്ന ചില ഖുതുബകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ജീവിതത്തിൽ ചില മാറ്റം വരുത്തേണ്ടുന്ന പ്രാധാന്യത്തെപ്പറ്റിയും പ്രസക്തിയെക്കുറിച്ചുമൊക്കെ ബോധ്യപ്പെടുത്തിയാൽ ചില ആളുകൾ ഖുതുബ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ചോദിക്കും, ഇന്ന് മൗലവി പറഞ്ഞത് അല്ലെങ്കിൽ ആ ഓതിയത് ആയത്താണോ ഹദീസാണോ എന്ന് ചോദിക്കും. അപ്പോൾ അത് ഹദീസാണ് എന്ന് പറഞ്ഞാൽ അല്പം ഒരു ആശ്വാസത്തോടുകൂടി ഹാവൂ എന്ന് പറയും. എന്താണ് ആശ്വാസപ്പെടുന്നത്? അത് ആ പറഞ്ഞ കാര്യം, ആ തെറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളതാണ്. അപ്പം അത് തിരുത്തേണ്ടതിൻ്റെ പ്രാധാന്യവും ഗൗരവവും ഖുതുബയിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ അത് മാറ്റി നിർത്താൻ അദ്ദേഹത്തിന് മനസ്സില്ല. അപ്പോൾ അത് ഹദീസിലാണെങ്കിൽ അത് അത്ര വലിയ ഗൗരവം കൊടുക്കേണ്ടതില്ല. ഖുർആനിലല്ലോ ഇങ്ങനെ ചോദിക്കുക, ഖുർആനിൽ പറഞ്ഞില്ലല്ലോ എന്ന്. ഖുർആനിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഹദീസിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് വലിയ ഗൗരവമില്ല, വലിയ വിഷയമല്ല എന്ന ഒരു ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യുവജന വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ജില്ലകളിലും ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഓരോ വശങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ എടുത്തുദ്ധരിച്ചുകൊണ്ട് എന്താണ് ഹദീസിന് ഇസ്ലാമിലുള്ള സ്ഥാനമെന്ന് പഠിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. അൽഹംദുലില്ലാ, അതുകൊണ്ട് ഒട്ടനവധി മാറ്റങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആനും ഹദീസും പ്രമാണങ്ങളാണ്. ഖുർആൻ മുഅ്ജിസത്താണ്, അമാനുഷികമായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തമാണ്. എന്നാൽ ഹദീസ് അതിൻ്റെ വാചകങ്ങളും അതിൻ്റെ ലഫ്ളുകളും അത് ഖുർആൻ ഉച്ചരിക്കുന്നത് പോലെ, പാരായണം ചെയ്യുന്നത് പോലെ അതിന് പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്ന് തുടങ്ങിയ ചില വ്യത്യാസങ്ങൾ മാറ്റി നിർത്തിയാൽ ശരീഅത്ത് എന്ന നിലക്ക്, മതവിധികൾ എന്ന നിലക്ക് ആയത്തിലും ഹദീസിലും വരുന്ന കാര്യങ്ങൾ ഒരുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമുണ്ട്. അതിൻ്റെ ദർജയിൽ ചില വ്യത്യാസങ്ങളുണ്ട് എങ്കിലും, അപ്പം ആ നിലക്ക് തന്നെ സമൂഹത്തെ അത് പഠിപ്പിക്കുക എന്നതാണ് ഈ ഹദീസ് സെമിനാറുകളുടെ ഒരു ലക്ഷ്യമായിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു കാര്യം എന്നാൽ അമ്ർ എന്നല്ല അമ്രൈൻ, രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു. അതാര് മുറുകെ പിടിക്കുന്നുവോ അവർ ഒരിക്കലും തന്നെ വഴിതെറ്റുകയില്ല എന്നാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പഠിപ്പിച്ചത്. ഇവിടെ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് മുറുകെ പിടിച്ചാൽ മതി, ഒന്ന് അയച്ചും പിടിച്ചാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അത് പാടില്ല. രണ്ടും മുറുകെ പിടിക്കുന്നവർക്കേ വഴിതെറ്റാതെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അൽഹംദുലില്ലാ, ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ഹദീസ് സെമിനാറുകൾ അതിൻ്റെ
യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏകദേശം കഴിഞ്ഞ 4-5 ജില്ലകളിൽ ഈ സമ്മേളനങ്ങൾ, ഈ അതീ സമ്മേളനങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. ഇനിയും ഏതാനും ജില്ലകൾ കൂടി ബാക്കിയുണ്ട്. എനിക്ക് തൃശ്ശൂർ ജില്ലയിലെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന പ്രവർത്തകന്മാരോട് പറയാനുള്ളത്, ഇവിടെ നിന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മുടെ മണ്ഡലങ്ങളിലും ശാഖകളിലുമൊക്കെ ആളുകൾക്ക് പകർന്നു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. എങ്കിൽ മാത്രമേ ശരിയായ വഴിയിലൂടെ മുന്നോട്ട് നയിക്കാൻ, ജനങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ സന്ദർഭത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു പരിപാടികൾ, വിസ്ഡം ഗാലറി എന്ന പേരിൽ പെരിന്തൽമണ്ണയിൽ ഏകദേശം 8 ദിവസം വർദ്ധിച്ച ജനപങ്കാളിത്തത്തോടുകൂടിയാണ് ആ പ്രോഗ്രാം അവിടെ നടന്നത്. ഇൻഷാ അല്ലാ ഇനി അടുത്ത ദിവസത്തോടുകൂടി കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂരിലാണ് ആ വിസ്ഡം ഗാലറി നടക്കാനിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ കാസർഗോഡ് ടൗണിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പ് എറണാകുളത്തും തിരൂരിലും എടവണ്ണയിലും ആ വിസ്ഡം ഗാലറി സംഘടിപ്പിക്കുകയുണ്ടായി. അതിലൂടെയും ലക്ഷ്യം വെക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതിൻ്റെ സങ്കേതങ്ങൾ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ അവതരിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് വിസ്ഡം ഗാലറിയിലൂടെ നാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതും അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാസർഗോഡ് നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിസ്ഡം മൊബൈൽ എന്ന് പറയുന്ന ഒരു വാഹനം, അത് അതിൻ്റെ പ്രചാരണം കാസർഗോഡ് ജില്ലയിൽ പൂർത്തീകരിച്ച് കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിച്ച് ഏകദേശം 80% സ്ഥലങ്ങളും വാർഡുകളും പൂർത്തീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ തന്നെയാണ് ആത്മീയ ചൂഷണങ്ങൾക്ക് എതിരെ എന്ന സവിശേഷമായ ഒരു പ്രമേയം മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും പ്രബോധന പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജീവമായി നടന്നു വരുന്നത്. അതിൻ്റെ ഉദ്ഘാടനം കൊണ്ടോട്ടിയിൽ വെച്ചുകൊണ്ടാണ് നടത്തപ്പെട്ടത്. ബഹുമാനനായ ഹുസൈൻ സലഫിയാണ് അവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചത്. വർദ്ധിച്ച ജനപങ്കാളിത്തം കൊണ്ടും വിഷയാവതരണത്തിലെ പക്വത കൊണ്ടും വളരെ ശ്രദ്ധേയമായിരുന്നു ആ ഉദ്ഘാടന സമ്മേളനം. കൊണ്ടോട്ടിയിലും പരിസര പ്രദേശങ്ങളിലും വലിയ ചലനങ്ങൾക്ക്, വലിയ മാറ്റങ്ങൾക്ക് ആ സമ്മേളനം കാരണമാവുകയും ആരാണോ ആത്മീയതയെ കച്ചവടമാക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത്, അത്തരം ആളുകൾക്ക് അത് വിഷമങ്ങൾ സൃഷ്ടിക്കുകയും അവർ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആ പരിപാടിക്ക് അവിടെ മറുപടിയുമായി കടന്നു വരികയും ചെയ്തു. ആ മറുപടിയുടെ ഭാഗമായിക്കൊണ്ട് അവർ അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ അവരെക്കുറിച്ച് ഉന്നയിച്ച വിഷയങ്ങൾക്കുള്ള വിശദീകരണമായിരുന്നില്ല. അതല്ല അവരാരും പറഞ്ഞത്. പെരിന്തൽമണ്ണക്കടുത്ത കൊളത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കുടുംബനാഥൻ മരണപ്പെട്ടിട്ട് 3 അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മറവ് ചെയ്യാതെ അവിടെ സൂക്ഷിച്ച സംഭവമുണ്ടായി. അതുപോലെ തന്നെ മുക്കം അടുത്തുള്ള കാളാന്തോട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 5 ബാങ്ക് കഴിഞ്ഞിട്ടേ അതിന് മുലപ്പാല് കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു സിദ്ധൻ പറയുകയും അത് കേട്ട് അപ്പടി ആ കാര്യം നടപ്പാക്കാൻ ആ കുട്ടിയുടെ പിതാവ് ശ്രമിക്കുകയും ചെയ്ത ഒരു വിവാദം അവിടെയും ഉണ്ടായിരുന്നു. അതുപോലെ നാദാപുരത്ത് പൈശാചിക ചികിത്സയുടെ പേരിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ ആ ചികിത്സയ്ക്ക് ഇടയിൽ പെട്രോൾ ആ അതിൻ്റെ ശരീരത്തിലായി ആ സ്ത്രീ അവിടെ വെച്ച് വെന്ത് മരിക്കുകയുണ്ടായി. അതും ഈ ആത്മീയ ചൂഷണത്തിൻ്റെ മറ്റൊരു ഇരയായിരുന്നു. കൊല്ലം ജില്ലയിൽ മൈനാഗപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. വയനാട് ജില്ലയിൽ അൻവർ സാദത്ത് എന്ന് പറയുന്ന ഒരു സിദ്ധൻ ജനങ്ങളെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കി തട്ടിപ്പ് നടത്തുകയുണ്ടായി. ഇങ്ങനെ തുടങ്ങി ഇന്നും ഇന്നലെയും കഴിഞ്ഞ മാസവും ഒക്കെ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. ഇതിനെവിടെയാണ് ഇസ്ലാമിൽ തെളിവുള്ളത്? നിങ്ങളായ തോന്നുന്ന മുഅ്ജിസത്താണെങ്കിലും കറാമത്താണെങ്കിലും അങ്ങനെ ഏത് വിഷയത്തിൽ വന്ന ആയത്തുകളും ഹദീസുകളും ആണെങ്കിലും
അതൊന്നും ഈ പറഞ്ഞതിന് തെളിവല്ല എന്ന് പ്രാമാണികമായി അവിടെ വിശദീകരിക്കുകയും അവിടെ കടന്നു വരുന്ന തൊരീക്കത്തുകളും ആ തൊരീക്കത്തിൻ്റെ അപകടങ്ങളുമൊക്കെ വിശദമായി അവിടെ സംസാരിക്കുകയും ചെയ്തപ്പോൾ അതിന് കൃത്യമായ മറുപടി പറയുവാൻ ഇത്തരം ആളുകൾക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല. പൊതുജനങ്ങളുടെ മുമ്പിൽ വസ്തുതാപരമായി ഈ പറഞ്ഞ വിഷയങ്ങളെ കവർ ചെയ്തു പോകാൻ സാധിക്കാത്തതുകൊണ്ട് പുതിയ ഒരു വിദ്യയുമായി കൊണ്ട് അവർ രംഗത്ത് വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തെയും ഈ അഹ്ലു സുന്നാ വൽ ജമാഅയുടെ ശരിയായ പതിപ്പായ സലഫി പ്രസ്ഥാനത്തെ അത് തീവ്രവാദത്തിൻ്റെ ബാക്കി പത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാട് മുഴുവൻ എല്ലാ കവലകളിലും അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം വെച്ച് ഇങ്ങനെയുള്ള കളവുകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെയുള്ള സാധാരണക്കാരെയും ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെയും എങ്ങനെയെങ്കിലും കണ്ണിൽ പൊടിയിടാൻ സാധിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് അവരുടെ മുഖ്യമായ വിഷയത്തിൽ നിന്ന് ഓടിയൊളിക്കുവാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ അവർ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഒരു അധൈര്യവും ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഇത് പകൽ വെളിച്ചം പോലെ പ്രകാശിച്ച് നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഇത് ഇന്നോ ഇന്നലെയോ രൂപം കൊണ്ടതല്ല. ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ സംഘടിതമായി പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ്. ഈ കൊടുങ്ങല്ലൂർ, ഇവിടെ നിലവിളിപ്പാട് അകലെയുള്ള കൊടുങ്ങല്ലൂരിൽ അതിൻ്റെ ചരിത്രം ഇപ്പോഴും ഉറങ്ങിക്കിടക്കുകയാണ്. ആ കൊടുങ്ങല്ലൂരിൽ നിന്നും ഒക്കെ ആരംഭിച്ച ആ നവോത്ഥാന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇന്ന് കേരളത്തിൻ്റെ മണ്ണ് ഈ രൂപത്തിൽ മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം സമുദായത്തിന് ഒരു ഉന്നമനം ലഭിക്കുന്ന രീതിയിൽ ഉണ്ടായി വന്നത്. നമുക്കറിയാം കൂടുതൽ മുസ്ലിമീങ്ങളുള്ള യു പിയിൽ, വടക്കേ ഇന്ത്യയിൽ നമ്മൾ പോയാൽ നമുക്കറിയാൻ സാധിക്കും ആ ഉത്തരേന്ത്യയിൽ കാണുന്ന ദൃശ്യങ്ങൾ എന്താണ്. അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടും അവർക്ക് രാഷ്ട്രീയമായി സംഘടിക്കുവാനോ അവരുടെ അവകാശങ്ങൾ ചോദിക്കുവാനോ അവരുടെ ഔന്നിത്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ അവർക്ക് സാധ്യമാകുന്നില്ല. അവർക്ക് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ഇപ്പോഴും അന്യമാണ്. അവർക്ക് മതപരമായ ബോധമില്ല. അതുപോലെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അരികിലൂടെ അവർ കടന്നു ചെന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇപ്പോഴും അവിടെ മറ്റുള്ള ആളുകൾ അവിടെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ സ്ഥിതി തിരിച്ചാണ്. ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ലക്ഷ്യബോധമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, അവർക്ക് സംഘടിതമായ സ്വഭാവങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ ശ്രമകരമായി അധ്വാനിച്ച കൂട്ടായ്മയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായി കൊണ്ടാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഈ കൂട്ടായ്മ ഇന്നിവിടെ അതിശക്തമായി അതിൻ്റെ അതേ ആദർശ നയ നിലപാടുകൾ യാതൊരു വെള്ളവും ചേർക്കാതെ യാതൊരു മായവും ചേർക്കാതെ അത് കൃത്യമായി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രബോധന കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്നത്. ഇന്നിവിടെ ആഗോള ഭീകര സംഘടനയായ ISIS കൊണ്ടാണ് പല ആളുകളും ഇതിനെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ വേണ്ടി അങ്ങാടികളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിയുള്ള, കാഴ്ചപ്പാടുള്ള, വിവേകമുള്ള ഒരാൾക്കും തന്നെ അത് അംഗീകരിക്കുവാൻ സാധ്യമാവുകയില്ല. കാരണം ലോകത്ത് തന്നെ ഇതിൻ്റെ ഇത് ഉദയം ചെയ്തപ്പോൾ അത് തെറ്റാണ്, അത് ഇസ്ലാമല്ല, അവർ മുസ്ലിമീങ്ങൾക്ക് എതിരാണ്, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഇത്തരം ഭീകര സംഘടനകൾക്കെതിരിൽ ISIS പോലെയുള്ള തമ്മാടി കൂട്ടങ്ങൾക്കെതിരിൽ ഒന്നിച്ചണി നിരക്കണമെന്നും അതിനെതിരിൽ അവരെ കൊണ്ട് കഴിയുന്നത് ചെയ്യണമെന്നും പ്രഖ്യാപിച്ചത് നമുക്കറിയാം. ആ സന്ദർഭത്തിൽ നടന്ന ഹജ്ജിന്റെ വേളയിൽ ആലു ഷെയ്ഖ് അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയുണ്ടായി, ലോകത്തോട് പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ഹജ്ജാജിമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, 40 ലക്ഷത്തോളം ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ IS എന്ന് പറയുന്നത് ഇസ്ലാമല്ല, അവർ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളാണ്, അതുകൊണ്ട് മുസ്ലിം ലോകം മുഴുവനും അവർക്ക് എതിരിൽ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തു. സലഫി പണ്ഡിതന്മാരുടെ നേതൃത്വമാണ് അവരൊക്കെ. ആ ഉന്നതരായ നേതൃത്വങ്ങൾ ഇത്തരം സന്ദർഭം, ഇത്തരം കാര്യങ്ങളുടെ നാമ്പുകൾ ലോകത്ത് ഉദയം ചെയ്തപ്പോൾ തന്നെ അത് തെറ്റാണ്, അത് ഇസ്ലാമല്ല എന്ന് ഉറക്ക പറഞ്ഞവർ സലഫി പണ്ഡിതന്മാരായിരുന്നുവെന്നത് ആർക്കാണ് നിഷേധിക്കാനാവുക? പക്ഷേ നമ്മുടെ മീഡിയകളിൽ അതൊരു വലിയ വാർത്തയായി ഒരിക്കലും വന്നില്ല എന്നത് വേറെ ചില ഹിഡൻ അജണ്ടകളുടെ ഭാഗമാണ് എന്നത് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്കറിയാം അത്തരം ആളുകളുടെ ആക്രമണങ്ങൾ ഉണ്ടായത് അവർ കൊന്നുകൊണ്ടിരിക്കുന്നതിലെ 90% ആളുകളെയും പരിശോധിച്ചാൽ അത് മുസ്ലിമീങ്ങളെയാണ്.
അവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇരു ഹറമുകളാണ്. ആ ഹറമുകളിലേക്ക് അവർ മിസൈൽ വിടുകയും അതിനെ സൗദി ഗവൺമെന്റ് ആകാശത്ത് വെച്ചുകൊണ്ട് തന്നെ നശിപ്പിക്കുകയും നിർവീര്യമാക്കുകയും ചെയ്തതൊക്കെ പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചതാണ്. അവിടെ ആ മിസൈൽ വീണാൽ, അവിടെ പൊട്ടിത്തെറിയുണ്ടായാൽ ആ ഹറമുകളിൽ മരണപ്പെടുന്നത് ആരായിരിക്കും? ഒരിക്കലും തന്നെ അവിടെ മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളല്ല, അവിടെ കൃത്യമായി മതബോധമുള്ള മുസ്ലിമീങ്ങളെയാണ്, അവിടെ ആരാധനയ്ക്ക് വേണ്ടി അനുഷ്ഠാനത്തിന് വേണ്ടി വന്ന സാധുക്കളായ മുസ്ലിമീങ്ങളെ തന്നെ കൊന്നെടുക്കുന്നതിന് വേണ്ടി മിസൈൽ അയക്കുന്ന, അതിന് വേണ്ടി പണിയെടുക്കുന്ന കേന്ദ്രങ്ങൾ ആരാണോ ആ കേന്ദ്രങ്ങൾ എങ്ങനെയാണ് മുസ്ലിമീങ്ങളുടെ ആളുകളായി മാറുന്നത്? അവർ എതിരാളികളാണ്, സാമ്രാജ്യത്വത്തിന്റെ ചട്ടുകങ്ങളാണ് എന്ന് പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ കഴിയുന്നതാണ്. അത്തരം കാര്യങ്ങൾ ഉദയം ചെയ്തപ്പോൾ കേരളത്തിൽ മലയാള ഭാഷയിൽ ഈ ആളുകൾ, ഈ ISIS പോലെയുള്ള ആളുകൾ എന്തൊക്കെയാണോ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിനേതൊക്കെ ആയത്താണോ അവർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ ഹദീസുകളാണോ ഉദ്ധരിക്കുന്നത്, ഏതൊക്കെ ചരിത്രങ്ങളാണോ അവർ വളച്ചൊടിക്കുന്നത്, അതിൻ്റെ കൃത്യമായ നിജസ്ഥിതി ലോകത്തോട് വിളിച്ചു പറയാൻ മുന്നിൽ നിന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന വിഭാഗമായ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ആയിരുന്നുവെന്നതും കേരളത്തിൻ്റെ ആ ഒരു സന്ദർഭത്തിലുള്ള ആ കാലഘട്ടം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്നതാണ്. IS മതനിഷിദ്ധം, മാനവവിരുദ്ധം എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലാസ്ഥാനങ്ങളിലും ഈ കൂട്ടായ്മ കൃത്യമായി അതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി. അതാരെങ്കിലും നടത്തുന്നത് പോലെ ഒരു ഉപരിവിപ്ലവമായ ഒരു തലോടലായിരുന്നില്ല. വളരെ ഉന്നതരായ ഓഫീസർമാർ പോലും അത്തരം പരിപാടികളുടെ CDകളും കാര്യങ്ങളും കേട്ട ശേഷം അവരിവരെ പറഞ്ഞു, ഇത്തരം ആധികാരികമായി സൈദ്ധാന്തികമായി ഈ IS പോലെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന ആയത്തുകളെയും ഹദീസുകളെയും വിശകലനം ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു മറുപടി ഇത്തരം നിങ്ങളുടെ വേദികളിൽ നിന്നാണ് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് എന്ന് അവര് പോലും പറയുന്ന ഒരു സാഹചര്യം ആ പ്രോഗ്രാമിന്റെ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചു. ഞാൻ പറയുന്നത്, ഇവിടെ കേരളത്തിൽ ഏതൊക്കെ സമയത്ത് തീവ്രവാദത്തിന്റെ വേരുകൾ ഉണ്ടായിട്ടുണ്ടോ, നാമ്പുകൾ തലയെടുത്തിട്ടുണ്ടോ, ആ സന്ദർഭത്തിൽ വിശിഷ്യ മുസ്ലിം യുവജനതയെ അത്തരം ചിന്തകളിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. നമുക്കറിയാം, ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചുടച്ച ആ സന്ദർഭത്തിൽ ഇന്ത്യ രാജ്യം മുഴുവൻ മുൾമുനയിൽ നിൽക്കുകയാണ്. കേരളം കത്തുന്ന സാഹചര്യം വന്നു, വികാരത്തിന് തീപിടിച്ച ഒരു സാഹചര്യം. അപ്പോഴാണ് പാലക്കാട് കോട്ടമൈതാനിയിൽ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന സവിശേഷമായ ഒരു പ്രമേയവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനം നടക്കുന്നത്. ആദ്യം അതിന്റെ ബാൻ ഓർഡർ വന്നു, അത് നടത്തരുതെന്ന് നിർദ്ദേശിച്ചു കേന്ദ്രത്തിൽ നിന്നും. പിന്നീട് കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയ സംഘടനകളും ഭരണ പ്രതിപക്ഷ കക്ഷികളും ഒന്നടങ്കം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു, ഈ കലങ്ങി നിൽക്കുന്ന, വികാരത്തിന് തീപിടിച്ചു നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മുജാഹിദുകളുടെ സമ്മേളനം, അതും മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന ആ പ്രമേയമുള്ള സമ്മേളനം നടക്കുകയാണ് വേണ്ടത്, അവർ കുഴപ്പക്കാരല്ല എന്ന് എല്ലാവരും ആവശ്യപ്പെട്ടതിന് അടിസ്ഥാനത്തിലാണ് ആ സമ്മേളനം കോട്ടമൈതാനിയിൽ നടന്നതും. അത് നടന്നതിന് ശേഷം കേരളത്തെ തണുപ്പിക്കുന്നതിൽ, കേരളത്തെ ആ തീവ്രവാദ ചിന്തകളിൽ നിന്ന് പിറകോട്ട് കൊണ്ടുവരുന്നതിൽ, നമുക്കറിയാം NDF പോലെയുള്ള നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിലും നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന പേരിലും പിന്നീട് പല പേരുകളിലുമായി ഇവിടെ ചെറുപ്പക്കാരിൽ വൈകാരികതയും വിദ്വേഷവും കുത്തിച്ചെലുത്തിക്കൊണ്ട് അവരെ ഒരു തീവ്ര സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിന്റെ വേര് ആദ്യം കണ്ടെത്തുകയും കൊത്തി അറുക്കുകയും പ്രാമാണികമായി അതിനെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും അവർ ദുരുപയോഗം ചെയ്യുന്ന ആയത്തുകളും ഹദീസുകളും അതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തത് ഈ പ്രസ്ഥാനമായിരുന്നു. ഞാനിതൊക്കെ സൂചിപ്പിക്കാനുള്ള കാരണം, ഇതൊക്കെ കേരളത്തിൽ ആരെത്ര മറക്കാൻ ശ്രമിച്ചാലും മറപ്പിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും മറന്നുപോകുന്നതല്ല എന്നതാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ സൂചിപ്പിക്കുന്നു, ആത്മീയ ചൂഷണങ്ങൾ ഇന്നിവിടെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ ഭർത്താവ്, തന്റെ വീട്ടിലൊരാൾ മരണപ്പെട്ടാൽ അതിനെ മറവ് ചെയ്യാതെ കാത്തു സൂക്ഷിക്കുന്ന, 3-3.5 മാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഈ സമുദായത്തെ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇവിടെ ആത്മീയ വ്യാപാരം നടത്തുന്ന ആ പുരോഹിതന്മാർക്ക് തന്നെയാണ്. അതുകൊണ്ട് ആ പുരോഹിതന്മാരുടെ യഥാർത്ഥ തനിനിറം എന്താണെന്ന് ഈ സാധാരണക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും നിങ്ങൾ അവർ വിശദീകരിക്കുന്ന പ്രമാണങ്ങളുടെ നിജസ്ഥിതി ഇന്നതാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതിന് ഏകദൈവ വിശ്വാസം എന്ന യഥാർത്ഥ കറകളഞ്ഞ ഇസ്ലാമിന്റെ ഈ വിശ്വാസത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ഒരു ചൂഷണത്തിനും അവിടെ ഒരവസരവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ ഒരു ജോലിയാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തടയിടുന്നതിന് വേണ്ടി, അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി
അതിൽ നിന്ന് ഈ കൂട്ടായ്മ ആ പ്രഭാഷണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മാളങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടി ആരെങ്കിലും തീവ്രവാദത്തിന്റെ ആരോപണങ്ങളുമായി കടന്നു വരുന്നുണ്ട് എങ്കിൽ ഈ കൂട്ടായ്മ അവിടെ ഒരിക്കലും തന്നെ മുട്ടുമടക്കി നിൽക്കുകയില്ല. നെഞ്ചൂക്കോടുകൂടി നിവർന്നു നിന്ന് ആ കാര്യത്തെ കൃത്യമായി വ്യവച്ഛേദിച്ചുകൊണ്ട് തന്നെ മറുപടി പറയുവാനും ആരാണ് തീവ്ര ചിന്താഗതികൾ ഈ കേരളത്തിൽ സംഭാവന ചെയ്തത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിനും യാതൊരു പ്രയാസവും ഈ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാണ്, ഇവിടെ ഒരുപാട് അന്ധചിത്രങ്ങളും പ്രയാസങ്ങളും ഈ സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മുസ്ലിം സംഘടനകൾ വേദി കെട്ടി പരസ്പരം തീവ്രവാദ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുക എന്നത് ഒരു ആരോഗ്യകരമായ ഒരു സമുദായത്തിന് ഒരിക്കലും യോജിച്ചതല്ല. അത് ബുദ്ധിയുള്ള വിവേകമുള്ള ആളുകൾ, ഇത്തരം ആളുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരവരുടെ പ്രഭാഷകന്മാർക്ക് തെറിച്ചു നിൽക്കുന്ന വൈകാരിക പ്രഭാഷണം നടത്തുന്ന വരും വരായികളെ കുറിച്ച് ചിന്തിക്കാത്ത രാജ്യത്തിന്റെ താല്പര്യം മനസ്സിലാക്കാത്ത ഇന്ന് ഇന്ത്യ രാജ്യം കടന്നു പോകുന്ന ഇരുണ്ട ഇടനാഴികളെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇപ്പോൾ അതിന്റെ സന്ദർഭമല്ല. ഇവിടെ രാജ്യത്ത് നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും നിലനിർത്തുവാനും നമ്മുടെ അവകാശ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇവിടെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ അസഹിഷ്ണുതയ്ക്ക് എതിരിൽ പോരാടേണ്ട, ജനാധിപത്യപരമായി പോരാടേണ്ട, ഇവിടെ വർഗീയതയും അസഹിഷ്ണുതയും അതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും ഇല്ലായ്മ ചെയ്തുകൊണ്ട് സാഹോദര്യത്തിന്റെ സഹിഷ്ണുതയുടെ ഒരു ഭൂമിക, ഒരു ചിത്രം, ഒരു പ്ലാറ്റ്ഫോം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകളും എല്ലാവരും ഒന്നിച്ച് വർഗീയതക്കെതിരിൽ, അത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ തീവ്രവാദമാണെങ്കിലും അതിന് എതിരിൽ ഒന്നിച്ചൊറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഏറ്റവും ശ്രദ്ധേയമായ, വളരെ വികാരം മാറ്റി നിർത്തിക്കൊണ്ട് വിചാരത്തോടുകൂടി മുന്നോട്ട് നീങ്ങേണ്ട, നമ്മുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തിയെടുക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരസ്പരം ചെളിവാരിയെറിയേണ്ട ഒരു ഘട്ടമല്ല ഈ സന്ദർഭം എന്നതുകൂടി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കാലഘട്ടം, ഈ വർത്തമാനകാലം ആവശ്യപ്പെടുന്ന ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. സഹോദരങ്ങളെ, എന്താണ് ഇവിടെ ഒരുപാട് ഡ്യൂട്ടിയുണ്ട്, നമുക്ക് ഒരുപാട് ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടി നമ്മൾ നിർവഹിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ പരിസരം ഇങ്ങനെയാണ്, മനുഷ്യ ജീവിതത്തിന് ലക്ഷ്യമെന്തെന്നറിയാത്തൊരവസ്ഥയുണ്ട്. അവിടെയാണ് നമ്മൾ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരേണ്ടത്. നമ്മുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് അതിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ്. അതെന്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സദസ്സിലിരിക്കുന്ന പുരുഷന്മാരും കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഉണ്ടല്ലോ, ഞാൻ എല്ലാവരോടുമായി സൂചിപ്പിക്കുകയാണ്, സഹോദരങ്ങളെ, നമ്മൾ ഈ പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ എന്തുകൊണ്ട് കടന്നു വരണം, അതിന് ഓരോരുത്തരും ഒരു ഉത്തരം അന്വേഷിക്കുക, കണ്ടെത്തുക എന്നത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, നമുക്ക് രക്ഷപ്പെടണം എന്നത് മാത്രമാണ്. നമുക്ക് രക്ഷപ്പെടണം, നമുക്ക് വിജയിക്കണം. വിജയമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിജയമെന്ന വാക്ക് ഇന്ന് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന, അർദ്ധവാർഷിക പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വിജയമെന്ന വാക്കിനെ നിങ്ങളൊന്ന് അവതരിപ്പിച്ചു നോക്കൂ. അവരുടെ മുമ്പിൽ വിജയമെന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കാണ് വിജയമെന്ന് പറയുന്നത്. ഇവിടെ ഈ അങ്ങാടിയിൽ കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരനോട് എന്താണ് ലാഭം, എന്താണ് വിജയമെന്ന് ചോദിച്ചു നോക്കൂ. അത് അദ്ദേഹത്തിന് വൈകുന്നേരം ലഭിക്കുന്ന ആ കച്ചവടത്തിന്റെ വരുമാനമായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ വിജയമെന്ന് പറയുന്നത്, അല്ലേ? അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ, ഇലക്ഷനിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന, ഇതപ്പോൾ ഗുജറാത്തിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളോട് ഇപ്പോൾ എന്താണ് വിജയമെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് ആ രാഷ്ട്രീയ രംഗത്തുള്ള വിജയത്തെ സംബന്ധിച്ചായിരിക്കും. അതെ, വിജയമെന്ന് പറയുമ്പോൾ വ്യത്യസ്ത നിർവചനങ്ങളും മാനദണ്ഡങ്ങളുമാണ് നമ്മുടെയൊക്കെ മുമ്പിൽ തെളിഞ്ഞു വരിക. ആ വിജയങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. വിജയമെന്ന്, യഥാർത്ഥ വിജയമെന്നത് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തുള്ള നൈമിഷികമായ വിജയങ്ങളല്ല. ഇപ്പോൾ നമ്മൾ മരണപ്പെടുന്നുവെങ്കിൽ, ഈ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കാതെ കുഴഞ്ഞു വീണ് മരിക്കുന്നുവെങ്കിൽ, നമ്മെ എടുത്തുകൊണ്ടുപോകുന്നത് പള്ളിക്കബറുകളിലേക്കാണ്, സെമിത്തേരികളിലേക്കാണ്, അല്ലേ? അങ്ങനെ കൊണ്ടുപോകുന്ന ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് അതിനുശേഷമുള്ള യഥാർത്ഥ ഒരു ജീവിതമുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം. വല്ലാഹിറത്തു ഖൈറു വഅബ്ഖ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോക ജീവിതമാകുന്നു എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരലോക ജീവിതത്തിൽ വിജയം നേടുക, അവിടെ രക്ഷ നേടുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിലുള്ള വിജയം സാങ്കേതികമാണ്,
താൽക്കാലികമാണ്. നമുക്കറിയാം നമ്മുടെ കേരള നിയമസഭയിലേക്ക് തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടില്ലേ? ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോലും എന്തേ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ടായ കാരണം തെരഞ്ഞെടുത്ത MLA മാർ, തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ, അവർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് മരണപ്പെട്ടവരുണ്ട്. ഉണ്ടായിട്ടില്ലേ സഹോദരങ്ങളെ? ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ വോട്ട് എണ്ണുന്നതിന് മുമ്പ്, റിസൾട്ട് അറിയുന്നതിന് മുമ്പ് സ്വാഭാവിക മരണത്തിനിടയായ ജനപ്രതിനിധികൾ നമുക്കിടയിൽ കടന്നുപോയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇവിടെയുള്ള വിജയങ്ങളൊന്നും നമുക്ക് കാണാനും അനുഭവിക്കുവാനും സാധിച്ചു കൊള്ളണമെന്നില്ല. ഈ ഇരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല സഹോദരങ്ങളുടെയും കുടുംബത്തിൽ പല ആളുകളും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകും, പ്രവാസികളുണ്ടാകും. അവിടെ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത്, ആ മണലാരണത്തിൽ കഠിനാധ്വാനം ചെയ്ത് ഇവിടെ താമസിക്കുവാനുള്ള ഉന്നതമായ സൗധങ്ങൾ പടുത്തുയർത്തി അതിന് വേണ്ടി ഒരുപാട് പണം ചെലവഴിച്ച് അവസാനം ആ വീടിന്റെ പണി പൂർത്തിയായി, ഇനി ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, ഇനി ഞാൻ ഗൾഫ് അവസാനിപ്പിക്കുകയാണെന്ന് അവിടെയുള്ള ആളുകളോടൊക്കെ യാത്ര പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ ഹൗസ് വാമിങ്ങിന്റെ ഡേറ്റും തീരുമാനിച്ച് എല്ലാവരെയും അതിനു വേണ്ടി ക്ഷണിച്ച് അതിനു വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞ്, പക്ഷേ അന്നത്തെ ദിവസം അതിന്റെ ഭൂമുഖത്തു തന്നെ അദ്ദേഹത്തിന്റെ മയ്യത്ത് കടത്തേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ സുഹൃത്തുക്കളെ? താൻ 10, 15, 20 വർഷം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ ആ വീട്ടിൽ ഒരു ദിവസം പോലും അന്തിയുറങ്ങാൻ കഴിയാതെ മരണപ്പെട്ടു പോയ കുടുംബാംഗങ്ങൾ നമുക്കില്ലേ? അയൽവാസികൾ നമുക്കില്ലേ? സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ലേ? അത്രയുള്ളൂ, നാം ഇവിടെ എന്തൊക്കെ നേടിയാലും അതനുഭവിക്കുവാൻ നമ്മൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ ഒരാൾക്കും തന്നെ സാധ്യമല്ല. എന്നാൽ സഹോദരങ്ങളെ, ആ മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ജീവിതം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൽ നാർ വഉദ്ഖിലൽ ജന്ന. എല്ലാ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കും. മാത്രവുമല്ല, അവർക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നത് നാളെ പരലോകത്തായിരിക്കുമെന്നാണ്. അതെ, അവിടെ വെച്ചുകൊണ്ടാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. ആരാണ് വിജയിച്ചവൻ? കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുകയും ആ സ്വർഗത്തിലേക്ക് അടുക്കപ്പെടുകയും അതിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തവനാരോ ഫഖദ് ഫാസ്, അവനാകുന്നു യഥാർത്ഥത്തിലുള്ള വിജയി എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, വിജയം എന്ന് പറയുന്നത് നാളെ പരലോകത്ത് ലഭിക്കുന്ന ശാശ്വതമായ സ്വർഗം അത് ലഭ്യമാവുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ വിജയം. അത് ലഭിക്കാൻ 4 കാര്യങ്ങൾ നിർബന്ധമാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ 4 ഞാൻ എണ്ണിപ്പോവുകയാണ്. അത് എണ്ണുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ എണ്ണണം. നമ്മെ പ്രതിസ്ഥാനത്ത് വെച്ചുകൊണ്ട്, നമ്മെ ഓരോരുത്തരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ആ 4 കാര്യങ്ങൾ, നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന, നരകാഗ്നിയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന 4 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ 4 കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് ഞാൻ എവിടെ നിൽക്കുന്നുവെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ വിലയിരുത്താൻ ഈ ഹദീസ് സെമിനാറിന്റെ ഈ സെഷൻ ഉപകാരപ്പെടേണ്ടതുണ്ട്. അതിലൊന്ന് പറഞ്ഞത് കറകളഞ്ഞ വിശ്വാസമാണ്. അഥവാ ഈ പ്രപഞ്ചത്തിനൊരു സട്ടാവുണ്ട്, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന കൃത്യമായ കാഴ്ചപ്പാട്. നാളെ ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്, ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് എന്ന പരലോകത്തിലുള്ള വിശ്വാസം, അത് പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതിലവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന തിരിച്ചറിവ്. അങ്ങനെ ഈമാൻ കാര്യങ്ങളിലും ഇസ്ലാം കാര്യങ്ങളിലുമുള്ള കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാവുക എന്നതാണ് ഒന്നാമത്തെ വിഷയം. അതെ, ഒരിക്കൽ പോലും ജീവിതത്തിൽ ശിർക്കിന്റെ ലാഞ്ചനകൾ ഉണ്ടാകാത്ത ഒരു ജീവിതം. ഐക്കല്ലും ഏലസും ചരടും ചെമ്പിന്റെ തകിടുകളും ഒരിക്കലും ജീവിതത്തിന് നമ്മുടെ വീട്ടിലോ കുടുംബാംഗങ്ങളിലോ കുട്ടികളുടെ അരയിലോ ഇല്ല എന്ന് 100% ഉറപ്പുവരുത്തുന്നവർ, വീടിന്റെ ഏതെങ്കിലും മൂലയിൽ അങ്ങനെ കുഴിച്ചിട്ടിട്ടില്ല എന്ന് ഉറപ്പു പറയാൻ കഴിയുന്നവർ, അങ്ങനെ പൂർണ്ണമായി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നിർഭയത്വത്തോടുകൂടി നിലകൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികൾ, അവരാണ് ഒന്ന്. ഇത് എണ്ണുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ എണ്ണണം, അതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു. അൽഹംദുലില്ലാഹ്, ആ തൗഹീദിന്റെ രംഗത്ത്, ആ വിശ്വാസത്തിന്റെ രംഗത്ത് നമ്മൾ യാതൊരു പ്രയാസവും ഇല്ലാതെ നിൽക്കുന്നുവെന്ന് നമുക്ക് അഭിമാനബോധം തോന്നുന്നുവെങ്കിൽ അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. രണ്ടാമത്തത് എന്താണെന്നോ, രണ്ടാമത്തത് ഇതനുസരിച്ചുകൊണ്ട് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും എന്തൊക്കെ അമലുകളും പ്രവർത്തനങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അത് കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. അതായത് സൽപ്രവർത്തനങ്ങൾ, അതാണ് അമലു സ്വാലിഹാത്തുകൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് നിർബന്ധ നമസ്കാരമാണ്.
നിർബന്ധ നമസ്കാരമാണ് ഒന്നാമത്തേത്. അഞ്ചു വക്ത് നമസ്കാരവും സമയബന്ധിതമായി ഞാൻ നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് പറയാൻ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും കഴിയണം. അത് കഴിയുന്നുണ്ട് എങ്കിൽ അതിൽ അവസാനിപ്പിച്ചാൽ പോരാ. അത് അഞ്ചു നേരത്തെ നമസ്കാരവും താൻ വീട്ടിലുണ്ട് എങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് കഴിയേണ്ടതുണ്ട്, സാധിക്കുന്നത്ര സ്ത്രീകൾക്കും സാധിക്കേണ്ടതുണ്ട്. അതാൽ ഇന്ന് നമുക്ക് സുബൈക്ക് പള്ളിയിലെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സുബൈ ജമാഅത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ആ ചോദ്യം ഷാർപ്പായി ചോദിക്കുന്നത് നമുക്ക് നമ്മളെ വിലയിരുത്താൻ തന്നെയാണ്. അവിടെ നിന്ന് തുടങ്ങേണ്ടതുണ്ട് നമ്മളെ വിചാരണ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ കൃത്യമായി സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ അത് ചോദിച്ചു വരുന്നവന് എന്തെങ്കിലും കൊടുത്തൊഴിവാക്കുന്ന ഒരു ഏർപ്പാടല്ല. അതിന്റെ നിസാബ് പരിഗണിച്ച് അതിന്റെ കൃത്യമായ കണക്കുകൾ നോക്കി ആരും അന്വേഷിച്ചു വന്നില്ല എങ്കിലും അത് കൃത്യമായി എടുത്തു കൊടുക്കുന്ന, ആ നിസാബ് പരിഗണിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യം, അതുപോലെ തന്നെ ഹജ്ജിന്റെ കാര്യം. ഹജ്ജിന്റെ അപേക്ഷ കൊടുക്കുന്ന സമയമാണ്. ഇനിയും നാളെയാകാം, മറ്റന്നാളാകാം, അടുത്ത വർഷമാകാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്ന സ്വഭാവമാണോ? ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ നിലക്കുള്ള അമലു സ്വാലിഹാത്തുകൾ യാതൊരു ഉപേക്ഷയും വരുത്താതെ അത് ചെയ്യുന്നുണ്ട് എന്ന ഒരു ഉത്തമ ബോധ്യം രണ്ടാമതായി നമുക്കുണ്ടാകണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ സ്വർഗപ്രവേശം ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തത് എന്താ? ഈ രണ്ടും നമുക്ക് സമാധാനമുണ്ട് എങ്കിൽ മൂന്നാമത്തെ വിഷയം സുഹൃത്തുക്കളെ അതെന്താണെന്നോ, നാം വിശ്വസിച്ച സ്വർഗം, നാം വിശ്വസിച്ച നരകം, നാം വിശ്വസിച്ച ആ പരലോക ജീവിതം, അതിനെക്കുറിച്ച് അറിയാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ ഓഫീസുകളിലുണ്ട്, നമ്മുടെ അയൽപ്പക്കങ്ങളിലുണ്ട്, നമ്മുടെ കുഗ്രാമങ്ങളിലുണ്ട്. അത്തരം ആളുകൾക്ക് കൂടി ഈ കാര്യം അറിയിച്ചു കൊടുക്കുക എന്നതാണ് മൂന്നാമത് നാം ഓരോരുത്തരും നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം. ഇവിടെയാണ് ഞാനൊന്ന് പോസ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക സുഹൃത്തുക്കളെ. അതാണ് ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന മറ്റു മതവിശ്വാസങ്ങളിൽപ്പെട്ട ആളുകൾ വിചാരിക്കുന്നുണ്ടാകും, എന്തിനാണ് ഈ മുസ്ലിമീങ്ങൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ എല്ലായിടത്തും വഴലും ഉപദേശവും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് അതിൻ്റെ ആവശ്യമെന്ന്. അത്തരം ആളുകളോട് ഞാൻ സൂചിപ്പിക്കട്ടെ, ഇത് ഞങ്ങളുടെ ഒരു ബാധ്യതയാണ്. ഇതെന്തിനു വേണ്ടിയാണ് പറയുന്നത്? നാളെ പരലോകത്ത് ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ അയാൾ നിർബന്ധമായി നിർവഹിക്കേണ്ടുന്ന ഒരു ഡ്യൂട്ടിയാണ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ചുമതല മറ്റൊരാളെ അറിയിക്കുക എന്നത്. അത് അറിയിക്കാതെയാണ് മരണപ്പെട്ടു പോയതെങ്കിൽ നാം ഓരോരുത്തർ, ഓരോ വിശ്വാസിയും നാളെ പരലോകത്ത് കുറ്റക്കാരനാണ്. അള്ളാഹു ചോദിക്കും, നിന്റെ ആയുസ് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിനക്ക് നാം നൽകിയ അറിവ് നീ ഏതു മാർഗത്തിൽ ചെലവഴിച്ചു? നിന്റെ സമ്പത്ത് ഏതു മാർഗത്തിൽ നീ വിനിയോഗിച്ചു എന്ന് ചോദിക്കാതെ ആദമിന്റെ സന്തതികളിൽ ഒരാൾക്ക് പോലും ഒരു കാൽപാദം മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബോധപൂർവമാണ് ഞാൻ ഇത് പറയുന്നത്. നമുക്കറിയാം, തൊട്ടടുത്താണ് പറവൂർ എന്ന് പറയുന്ന പ്രദേശം. അവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതാനും പ്രവർത്തകന്മാർ അവിടെയുള്ള വീടുകളിൽ കയറി ഏതാനും ലഘുലേഖകൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട് 10-40 ആളുകൾ അറസ്റ്റ് ചെയ്ത വിവാദങ്ങൾ നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ ചില ആളുകളൊക്കെ ചോദിച്ചതാണ്, നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ വീടുകളിൽ പോകുന്നത്? എന്തിനാണ് നിങ്ങൾ ഇത് നടത്തുന്നത്? നിങ്ങൾക്കിത് നിങ്ങൾ സ്വകാര്യമായി നിങ്ങളുടെ പള്ളിയിലും മദ്രസകളിലും ഒക്കെ അങ്ങ് പറഞ്ഞാൽ പോരെ എന്നാണ്. അവിടെ നമ്മൾ പറഞ്ഞ വിശദീകരണം രണ്ടെണ്ണമായിരുന്നു. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്, ഇത് ഞങ്ങൾ മറ്റുള്ള വീടുകളിൽ കയറി പറയാനുള്ള കാരണം അവർ ഈ കാര്യങ്ങൾ നിർബന്ധമായി ഉൾക്കൊള്ളണം എന്ന നിലക്കല്ല, മറിച്ച് ഇത് അവരോട് ഞങ്ങൾ പറഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ കുറ്റക്കാരാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. നാളെ പരലോകത്ത് ഞങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങൾ ഇത് മറ്റുള്ളവരെ അറിയിക്കുക എന്നത് ഞങ്ങളുടെ ഒരു അനിവാര്യമായ ബാധ്യതയാണ്. ഒരിക്കലും നിർബന്ധം ചെലുത്തൽ ഇസ്ലാമിലില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. മാത്രവുമല്ല, ഇനി ഇന്ത്യ ഗവൺമെന്റ് അനുവദിച്ചു എന്ന് വെക്കുക. എന്തിനു വേണ്ടി? നിർബന്ധമായി ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറാൻ ഇവിടെ നിയമം കൊണ്ടുവന്നാൽ പോലും ഒരു മുസ്ലിമിന് അത് ചെയ്യാൻ പാടില്ല. മുസ്ലിമിന് അവന്റെ പ്രമാണങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് വിശ്വാസം അടിച്ചേൽപ്പിക്കാനുള്ളതല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി കൽപ്പിച്ചത്. അതെ, ഒരിക്കലും നിർബന്ധിച്ചോ പ്രീണിപ്പിച്ചോ പ്രലോഭിപ്പിച്ചോ ആ രൂപത്തിൽ ആളുകളെ വശീകരിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതിയും ഇസ്ലാമിലില്ല. അതുകൊണ്ട് രാജ്യം അനുവദിച്ചാൽ പോലും ഒരു മുസ്ലിമിന് അത് ചെയ്യുവാൻ സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ ഒന്നാമത്തെ വിശദീകരണം അതാണ്,
നമുക്ക് ഒരു മുസ്ലിമിനെ, ഒരു വിശ്വാസിക്ക് നാളെ സ്വർഗത്തിൽ പോകണമെങ്കിൽ അവൻ വിശ്വസിച്ചിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് ആ അവൻ്റെ അയൽവാസിയോടും നാട്ടുകാരോടും അതറിയാത്ത ആളുകളോടും പറഞ്ഞു കൊടുക്കുക എന്നത് അവൻ്റെ ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പോകാനുള്ള കാരണം. രണ്ടാമത്തെ വിഷയം എന്താ? ഇന്ത്യ രാജ്യം അത് അനുവദിക്കുന്നുവെന്നതാണ്. ഇന്ത്യ രാജ്യം മാർഗനിർദ്ദേശക തത്വങ്ങളിലല്ല അത് എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത്, മൗലികാവകാശങ്ങളിലാണ്. ഒരു പൗരന്റെ മൗലികാവകാശങ്ങളിലാണ് അവന്റെ അഭിപ്രായ സ്വാതന്ത്ര്യവും. അവന്റെ മതം വിശ്വസിക്കാൻ മാത്രമല്ല, ആചരിക്കാൻ മാത്രമല്ല, ആരാധിക്കാൻ മാത്രമല്ല, അത് മറ്റുള്ളവരോട് പറയാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം കൂടി നമുക്ക് നമ്മുടെ രാജ്യം അനുവദിച്ചു നൽകുന്നുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻസ് കൺട്രി മാത്രമല്ല, ഇത് ഒരു ഫ്രീഡം അനുഭവിക്കുന്ന കൺട്രി കൂടിയാണ്. ഇതൊരു സ്വതന്ത്ര രാഷ്ട്രം മാത്രമല്ല, ഇതൊരു വിമോചിതമായ രാഷ്ട്രം കൂടിയാണ്. ഓരോരുത്തർക്കും അവനവന്റെ വിശ്വാസങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള അവകാശം കൂടി മൗലികാവകാശത്തിൽ എഴുതി ചേർത്ത പവിത്രമായ ഒരു ഭരണഘടനയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമിന് ഈ കാര്യം നിർവഹിക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല. അവിടെ ഒരു കാര്യവും മതം പഠിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെയും ഒരിക്കലും നിങ്ങൾ നിന്ദിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വലാത്തു സുബ്ബോ, നിങ്ങൾ ഒരിക്കലും തന്നെ മറ്റുള്ള ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ നിന്ദിക്കരുത്, അവരോട് അത്തരം കാര്യങ്ങൾ തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് ഗുണകാംക്ഷയോടുകൂടി നിങ്ങൾക്ക് പറയാമെന്നല്ലാതെ അവരുടെ ദൈവങ്ങളെയോ അവരുടെ വിഗ്രഹങ്ങളെയോ അതുപോലെയുള്ള പിന്നെ ആരാധനാ സംഗതികളെയോ വിമർശിക്കുക, അതല്ലെങ്കിൽ അതിനെ പരിഹസിക്കുക, നിന്ദിക്കുക എന്നത് പാടില്ലെന്ന് പഠിപ്പിച്ച മതം കൂടിയാണ് ഇസ്ലാം. പിന്നെ എങ്ങനെയാണ് ഒരു പ്രബോധകൻ അത് ചെയ്യുക? ഒരിക്കലും അത് ചെയ്യില്ല, ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇതുപോലെയുള്ള പൊതുസദസ്സുകളിലും സമ്മേളനങ്ങളിലും വീടുകളിലുമൊക്കെ ഈ കാര്യം ദൗത്യവുമായി മുന്നോട്ട് പോകാനുള്ള കാരണം. ഇവിടെ നമ്മൾ ഓരോരുത്തരുടെയും പങ്കെന്തുണ്ട്? ഈ അദീ സെമിനാറിൻ്റെ പ്രബോധനം സ്വഹാബികളുടെ ജീവിതത്തിൻ്റെ ത്യാഗങ്ങളിലൂടെ എന്ന ഈ വിഷയം പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇത് ആർക്കെങ്കിലും പറയുന്നൊരു അക്കാദമിക വിഷയമായി കൊണ്ടല്ല കാണേണ്ടത്. ഈ കാര്യത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ ഉത്തരവാദിത്തം ഞാൻ എത്രത്തോളം നിർവഹിക്കുന്നുണ്ട്, ഞാൻ ഇതിനു വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അതുകൂടി നിർവഹിച്ചാൽ മാത്രമേ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നതാ. നാലാമത്തത് എന്താ? നാലാമത്തെ കാര്യം കൂടി നമ്മൾ ആലോചിക്കണം, അവിടെ നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന്. ചില ആളുകൾ വിശ്വാസങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും, അതനുസരിച്ചു കൊണ്ടുള്ള ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടായിരിക്കും, പഠനങ്ങൾ നിർവഹിക്കുന്നുണ്ടാകും, അതോടൊപ്പം കഴിയുന്നത് പോലെ പ്രബോധന രംഗത്തേക്കും കടന്നു വന്നിട്ടുണ്ടാകും. പക്ഷേ നാലാമത്തെ കാര്യത്തിൽ പരാജയപ്പെടുന്നവരാണ് ചിലരെങ്കിലും. എന്താ നാലാമത്തേത്? ജീവിതത്തിൽ ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. ആ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമ കൈക്കൊള്ളുക, ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക, അത് പരസ്പരം ഉപദേശിക്കുക എന്നതുകൂടി നാലാമത്തെ കാര്യം. ആ നാലാമത്തെ വിഷയം കൂടി ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ്. എന്തൊക്കെ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഇവിടെ കടന്നു വന്നാലും അതെല്ലാം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ബാധ്യതയുമായി മുന്നോട്ട് പോകുമെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ, നാളെ പരലോകത്ത് സ്വർഗം നേടുകയുള്ളൂ എന്നാണ്. ഇത് ഞാൻ ഈ വിഷയം പറയാൻ വേണ്ടി പറയുന്ന ഒരു ഫ്രെയിമല്ല സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു കൊച്ചു സൂറത്തിൻ്റെ പരിഭാഷയാണ് ഞാനിവിടെ പറഞ്ഞത്. വൽ അസർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയമായും മനുഷ്യന്മാർ നഷ്ടത്തിലാണ്. എല്ലാവരെയും അടക്കിയാണ് പറയുന്നത്, മനുഷ്യന്മാർ നഷ്ടത്തിലാണ്. സ്വാഭാവികമായി നമുക്ക് പേടിയുണ്ടാകും, എല്ലാവരും നഷ്ടത്തിലാണോ? ഇല്ല. നാലാളുകൾ ഒഴിച്ച്, നാല് വിഭാഗം ഒഴിച്ച്, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൂ ബിൽ ഹഖ് വതവാസൂ ബിസ്സബറും, വിശ്വസിക്കുകയും, അതാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്. അമലു സ്വാലിഹാത്തുകൾ ചെയ്യുകയും അഥവാ സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും, അതാണ് രണ്ടാമത്തേത്. പിന്നെയോ വതവാസൂ ബിൽ ഹഖി, തവാസൂ വസിയത്ത് എന്നുള്ള വാക്ക് എന്നാണ് അത് വന്നത്. പരസ്പരം ഉപദേശിക്കുക, വസിയത്ത് ചെയ്യുക. എന്തിനെക്കുറിച്ച്? ബിൽ ഹഖി, ഈ സത്യത്തെക്കുറിച്ച്. ഏതാണ് ആ സത്യം? യഥാർത്ഥ സത്യം ഏതാ? ഈ പ്രപഞ്ചത്തിനൊരു അവസാനമുണ്ടെന്ന സത്യം, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന സത്യം, അവൻ ഏകനാണെന്ന സത്യം, നാളെ പരലോകമുണ്ടെന്ന സത്യം,
അവിടെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയുണ്ടെന്ന സത്യം, അവിടെ ഒരു സുന്ദരമായ സ്വർഗമുണ്ടെന്ന സത്യം, ആ സത്യമറിയാത്തവരാണ് അരിച്ചാലിൽ മദ്യപിച്ച് കിടക്കുന്നത്, അവരാണ് മദ്യശാലകളിലേക്ക് ക്യൂ നിൽക്കുന്നത്, അവരാണ് വ്യഭിചാരശാലകളിൽ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നത്, അവരാണ് പലിശയുടെ പണക്കഴിയിൽ, പലിശയുടെ കടക്കിണയിൽ അവർ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അവരാണ് തൂക്കുമരങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത്, അവരാണ് ഇവിടെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അവരാണ് ആത്മീയ കച്ചവടത്തിന്റെ മുമ്പിലുള്ളത്, അവരാണ് ആത്മീയ ചൂഷണത്തിന് വേണ്ടി മതത്തെ കരിവാക്കിക്കൊണ്ടിരിക്കുന്നത്, അത്തരക്കാരാണ് ഇവിടെ ലോകത്ത് നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്, അവരാണ് തീവ്രവാദത്തിന്റെ വേരുകൾ നട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വകതിരിവില്ലാത്ത, വിവേകമില്ലാത്ത, ജീവിത വീക്ഷണം അറിയാത്ത, ജീവിതത്തിന്റെ ലക്ഷ്യമറിയാത്ത ആ ആളുകളെ കൃത്യമായ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരിക. സുഹൃത്തെ, നീ മരിക്കേണ്ടവനാണ്, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട്, ഒരിക്കലും നിന്റെ മുതലാളിയെ നീ വഞ്ചിക്കാൻ പാടില്ല, നീ കൈക്കൂലി വാങ്ങാൻ പാടില്ല, നീ വ്യഭിചരിക്കാൻ പാടില്ല, നീ പൊതുസ്വത്ത് മോഷ്ടിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാഥനുണ്ട്. വലക്കത് ഹലക്കിനൽ ഇൻസാന, നിന്നെ നിശ്ചയമായും മനുഷ്യരെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അതെ, നിങ്ങളുടെ മനസ്സിൽ മന്ത്രിക്കുന്നത് പോലും നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ അടുത്തു നിൽക്കുന്നവനാകുന്നു ഞാൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു നാഥനുണ്ട് എന്ന വിശ്വാസം ഈ ജനങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അച്ചടക്കമുള്ള ഒരു വിഭാഗമായി മാറും. ഈ അങ്ങാടിയിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ചില കടകളിൽ കയറി നോക്കൂ, അവിടെ ഒരു ബോർഡ് ഉണ്ടായിരിക്കും. എന്താ ബോർഡ്? ഇത് സി സി ടി വി ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് ഈ കടയുള്ളത്. എന്തിനാണ് ആ ബോർഡ് വെച്ചത്? അതൊരു അച്ചടക്കത്തിന്റെ ഭാഗമാണ്. ഓഫീസുകളിൽ എന്തിനാണ് ആ ബോർഡ്? അച്ചടക്കത്തിന്റെ ഭാഗമാണ്. ഇതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും അതിനു വേണ്ടിയാണ് ഇങ്ങനെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത്തരം കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ഭൗതിക സംവിധാനങ്ങൾ പോലും ജനങ്ങളെ അച്ചടക്കമുള്ള സമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇതാ ഒരു നിരീക്ഷണ, നിങ്ങളെ നിരീക്ഷിക്കുന്നവരുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചത്. എന്നാൽ ഇസ്ലാം പറയുന്നു, 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നു, ഏ മനുഷ്യരെ, നിങ്ങൾ വിമാനത്തിലാണ് എങ്കിലും, സ്വദേശത്താണെങ്കിലും, വിദേശത്താണെങ്കിലും, ഭൂലോകത്ത് എവിടെയാകട്ടെ, അവിടെയെല്ലാം നിങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു നാഥനുണ്ട്, ഒരു അല്ലാഹുവുണ്ട്, ഒരു റബ്ബുണ്ട്. ഈ ചിന്തയുണ്ടായാൽ എങ്ങനെയാണ് വിദേശത്തുള്ള ഭർത്താവ് വിദേശത്താണ് എങ്കിലും, അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ സ്വദേശത്താണ് എങ്കിലും, ഒരു അന്യ പുരുഷൻ ഒരിക്കലും വാതിൽ തുറന്നു കൊടുക്കുകയില്ല. കാരണം എൻ്റെ ഭർത്താവ് കാണുന്നില്ലെങ്കിലും പടച്ചതമ്പുരാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന ബോധമുള്ള ഒരു സ്ത്രീ ഒരിക്കലും തൻ്റെ ഭർത്താവിനെ വഞ്ചിക്കുകയില്ല. ഒരിക്കലും ഒരു ഭർത്താവ് ഒരു ഭാര്യയെ വഞ്ചിക്കുകയില്ല. ഒരിക്കലും ഒരാളും ഇവിടെ തീവ്രവാദ പ്രവർത്തനം ചെയ്യുകയില്ല. നിരപരാധികൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് ബോംബെറിയുകയില്ല. കാരണം കോടതികൾ പിടിച്ചില്ല എങ്കിലും, ഞാൻ ഏത് ഇരുട്ടിന്റെ മറവിലേക്ക് ഓടിമറഞ്ഞാലും നിരപരാധികളെ കൊന്നാൽ നാളെ പരലോകത്ത് ഞാൻ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന ചിന്ത ഒരാൾക്കുണ്ടെങ്കിൽ അവനൊരിക്കലും ആ തെറ്റ് ചെയ്യാൻ കഴിയില്ല. മനുഷ്യനെ നന്നാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ അള്ളാഹിനെ കുറിച്ചുള്ള ബോധമാണ്. ആ ബോധം കൊടുക്കുക എന്നതാണ് നമ്മൾ ഇസ്ലാമിക പ്രബോധനത്തിലൂടെ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാന. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ഇവരും നമ്മൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല, എല്ലാവരും ചെയ്യേണ്ട ഒരു പ്രവർത്തനം. ഇത് നമ്മുടെ വീട്ടിലും സമൂഹത്തിലും നാട്ടിലുമൊക്കെ ഒരച്ചടക്കവും ഒരു നല്ലൊരവസ്ഥയും ഒരു സമൂഹവും ഉണ്ടായി മാറുവാനുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്നതിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന ഒരു ബോധമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഈ സന്ദർഭത്തിൽ ചിന്തിപ്പിക്കേണ്ടത്. ആ രംഗത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ക്ഷമിക്കാനും സഹിക്കാനും നമുക്ക് കഴിയണം. അത് രാജ്യത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും, പ്രബോധന രംഗത്ത് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായാലും അതെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മൾ ആ ശരിയായ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള സുപ്രധാനമായ കാര്യം, ഈ ഹദീസ് സെമിനാർ ഇവിടെ വിനിമയം ചെയ്തിരിക്കുന്ന ആശയങ്ങൾ അത് നെഞ്ചിലേറ്റിക്കൊണ്ട് പിരിഞ്ഞു പോവുക എന്നത് മാത്രമല്ല, ഇതിൻ്റെ വക്താക്കളായി നമ്മൾ നമ്മുടെ ശാഖകളിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാവുക എന്നതാണ്. അതിന് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ സുഹൃത്തുക്കളെ, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ. അതാണ് സ്വഹാബത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വഹാബത്തിൻ്റെ ചരിത്രത്തിലുണ്ടായ വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എന്തിൻ്റെ പേരിലായിരുന്നു? അവർ സ്വകാര്യമായി ആരും അറിയാതെ അവരുടെ മതപ്രബോധനവുമായി മുന്നോട്ട് പോയത് കൊണ്ട്, മതവിശ്വാസവും ആരാധനാകർമ്മങ്ങളുമായി മുന്നോട്ട് പോയത് കൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വൻതോതിൽ അവർക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഏറ്റെടുക്കേണ്ടി വന്നത് എപ്പോഴാണ്?
ഇത് പരസ്യമായി ജനങ്ങളോട് പറഞ്ഞപ്പോഴാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടുകാർക്ക് വളരെ വേണ്ടപ്പെട്ടവനായിരുന്നു. അല്ലമീൻ എന്നായിരുന്നു എല്ലാവരും പേര് വിളിച്ചിരുന്നത്. എന്നാൽ തനിക്ക് കിട്ടിയ വഹയ്, തനിക്ക് കിട്ടിയ ആ ബോധനം, അത് മനസ്സിൽ വെച്ച് സൂക്ഷിച്ച് ആരോടും പറയാതെ നടന്നിരുന്നുവെങ്കിൽ പ്രവാചകൻ ആ പേര് നിലനിൽക്കുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബങ്ങളെയും ഗോത്രങ്ങളെയും ഒക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞതാ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പോവാ, നിങ്ങളത് വിശ്വസിക്കോ, കേൾക്കോ, അംഗീകരിക്കോ. ആളുകൾ പറഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കും. കാരണം ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്തവനാണ് മുഹമ്മദ്, അതുകൊണ്ട് താങ്കൾ കളവ് പറയില്ലെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അംഗീകരിക്കുകയാണ്. പക്ഷേ ഒന്നാമത്തെ കാര്യം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ വിശദീകരിച്ചപ്പോൾ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്ന ആ ഷഹാദത്ത് കലിമയുടെ വാചകം, അതിന്റെ ആശയം അവരോട് പറഞ്ഞപ്പോ ഉടനെ അവർ തെറ്റി, ഉടനെ അവർ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവനെന്ന് പ്രവാചകനെ വിളിച്ചു, മാരണക്കാരനെന്ന് വിളിച്ചു, ഭ്രാന്തനെന്ന് വിളിച്ചു, മോശക്കാരനെന്ന് വിളിച്ചു. എന്തിന്റെ പേരിൽ? പ്രവാചകൻ ആരെയും ആരുടെയും പണം മോഷ്ടിച്ചിട്ടില്ല, അവിടെ ഒരു സ്ത്രീയെയും കയറി പിടിച്ചിട്ടില്ല, അവിടെ ഒരു മോശപ്പെട്ട പ്രവർത്തനവും ചെയ്തിട്ടില്ല. ഈ കാര്യം ജനങ്ങളോട് തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായും എതിർപ്പുകളും പ്രശ്നങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായി. അവിടെ പ്രവാചകനും സഹാബത്തും ചെയ്തത് എന്താ? വളരെ ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി മുന്നോട്ട് പോയി അതിൽ ഉറച്ചു നിന്നു. നമുക്കറിയാം എത്രയെത്ര സ്വഹാബികൾ, എത്രയെത്ര പീഡനങ്ങൾ, അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമ്മളൊന്നും അനുഭവിക്കുന്നത് ഒന്നുമല്ല. ഏ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം എത്രയോ നമ്മൾ കേട്ടവരാണ്. ഈ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ, ഇത് അംഗീകരിച്ചു എന്നതിന്റെ പേരിൽ, ഇതിന്റെ വക്താവായി എന്നതിന്റെ പേരിൽ ചാട്ടവാറുകൾ കൊണ്ടടിക്കുന്നു, മണലാരണ്യത്തിലൂടെ വലിച്ചടക്കുന്നു, വീണ്ടും തന്റെ വിശ്വാസം അദ്ദേഹം പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അല്ലേ, നമുക്കറിയാം അദ്ദേഹം നടക്കുന്ന സമയത്ത് എപ്പോഴും ഒരു പുതപ്പ് പൊതിച്ചിട്ടാണ് നടക്കുക, പുതപ്പ് പൊതിച്ചിട്ടാണ് നടക്കുക. എന്താണെന്ന് ആർക്കും അറിയാമായിരുന്നില്ല. ഒരു സമയത്ത് അശ്രദ്ധമായ ആളുകൾക്കിടയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുതപ്പ് അദ്ദേഹത്തിന്റെ തോളിൽ നിന്നും പെട്ടെന്ന് താഴേക്ക് വീണു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പുറംഭാഗം അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ കാണുന്നത്. ഒരു ഒരു പ്രാവശ്യം മാത്രമേ അങ്ങോട്ട് നോക്കുകയുള്ളൂ, അപ്പോഴേക്കും കണ്ണു വെട്ടിക്കും. അത്രക്കും ഭീകരമായ ദൃശ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ മാംസമില്ല, കരിഞ്ഞു പോയിരിക്കുന്നു, അസ്ഥികൂടങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. വല്ലാത്ത വികൃതമായ രൂപമാണ് അദ്ദേഹത്തിന്റെ പുറംഭാഗത്തുള്ളത്. അത് ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം സദാസമയവും പുതപ്പും പുതച്ചു നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദിക്കപ്പെട്ടു, എന്തേ ഇത് കാരണം? അതെ, താൻ ഇസ്ലാം വിശ്വസിച്ചതിന്റെ പേരിൽ, ഈ ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിന്നതിന്റെ പേരിൽ, ഈ സത്യം നെഞ്ചിലേത്തിയതിന്റെ പേരിൽ, തന്റെ യജമാനൻ അദ്ദേഹത്തെ പഴുപ്പിച്ച ഇരുമ്പ് വെച്ചുകൊണ്ട് വേദനിപ്പിച്ചതാണ്, പഴുപ്പിച്ചതാണ്, പ്രയാസപ്പെടുത്തിയതാണ്. അതിന്റെ അടയാളങ്ങളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പുറത്ത്. സുഹൃത്തുക്കളെ നോക്കൂ, നിങ്ങൾ ഇന്ന് ഇസ്ലാമിക പ്രബോധനത്തിന്റെ പേരിൽ ആരെങ്കിലും ഒരു പരിഹാസ പേര് വിളിച്ചാൽ അതുപോലും ചില ആളുകൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. നിന്റെ ഒരു താടി എന്ന് പറഞ്ഞാൽ മതി, എങ്ങനെയെങ്കിലും താടി ഒന്ന് ചെറുതാക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചാണ് ആളുകൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലേ, നീ എന്താ നീ മാത്രം നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയെങ്കിലും പാൻസ് ഇറക്കി ധരിച്ച് ആ ഒരു ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നാണ് ചിലരെങ്കിലും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. നീ മാത്രം എന്താണ് അഞ്ച് സ്ത്രീകൾ കൂടിയിട്ടുണ്ടെങ്കിൽ നീ മാത്രം എന്താണ് ഒരു പർദ്ദയിട്ടിരിക്കുന്നത് എന്നൊരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെ ആ പർദ്ദ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചാണ് ചില സഹോദരിമാരെങ്കിലും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വസ്ത്രം ഇസ്ലാമികമായ ഒരു വേഷം ധരിക്കുമ്പോൾ അതിന്റെ പേരിൽ വരുന്ന ഒരു വിമർശനം പോലും ഒരു പരിഹാസം പോലും ഏറ്റുവാങ്ങാനുള്ള മനക്കരുത്ത് നമുക്കില്ല എങ്കിൽ ഈ സ്വഹാബത്തിന്റെ ചരിത്രം പറയാൻ എന്തവകാശമാണ് സുഹൃത്തുക്കളെ നമുക്കുള്ളത്? ഇല്ല. അവരൊന്നും അനുഭവിച്ചതിന്റെ ഒരര ശതമാനം പോലും അനുഭവിക്കുവാൻ നമുക്ക് ഇപ്പോൾ സാധിച്ചിട്ടില്ല. ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഇസ്ലാമിക പ്രബോധനത്തിന് ഒട്ടനവധി അവസരങ്ങളുള്ള ഒരു രാജ്യമാണ്. ഇപ്പോൾ ചില നിയന്ത്രണങ്ങൾ ചില ആളുകൾ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഇവിടെ കൃത്യമായി വിവേകത്തോടുകൂടി പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ രക്ഷക്ക് നമ്മുടെ കോടതിയുണ്ട്, ന്യായാധിപന്മാരുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ആർക്കും ഈ മതസ്വാതന്ത്ര്യത്തെ മൗലികാവകാശത്തെ തടഞ്ഞുവെക്കുവാനോ വെട്ടിമാറ്റുവാനോ കഴിയുകയില്ല എന്നതാണ് ഇതപര്യന്തമുള്ള നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ തെളിയിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ സമൂഹത്തിൽ നിന്നുണ്ടായാലും വീട്ടിൽ നിന്നുണ്ടായാലും എതിരാളികളിൽ നിന്നുണ്ടായാലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടും, മുന്നോട്ട് പോകുമെന്ന് ഉറച്ചു പറയാനുള്ള ഒരു കെൽപ്പാണ്, കഴിവാണ് സ്വഹാബത്തിന്റെ
ധീരമായ ആ മാതൃകകൾ അയവിറക്കിക്കൊണ്ട് ഈ ഹദീസ് സെമിനാറുകളിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോകേണ്ടത് സുഹൃത്തുക്കളെ. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ബാധ്യത കൃത്യമായി നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. എന്താ ഇസ്ലാമിക പ്രബോധനത്തെ കടന്നു വരാൻ ചില ആളുകൾക്കുള്ള തടസ്സം? ചില ആളുകൾക്ക് അതിൻ്റെ പ്രാധാന്യം അറിയില്ല എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, അതിൻ്റെ പ്രാധാന്യം ഞാൻ സൂചിപ്പിച്ചു. നമ്മൾ ഓരോരുത്തരും നിർവഹിക്കണം. ഇത് സംഘടനൻ്റെ ചില പ്രസിഡന്റിനും സെക്രട്ടറിക്കും മാത്രമുള്ള ചുമതലയല്ല, ഓരോ മുസ്ലിമിനും വ്യക്തിപരമായി ബാധ്യതയുള്ള ഒരു വിഷയമാണ്. ഹയ്യാല സ്വലാത്ത് എന്ന് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മളെല്ലാവരും സ്വമേധയാ നമ്മൾ ആ പള്ളികളിലേക്ക് കടന്നു പോകുന്നു. ആരും ജില്ലാ സെക്രട്ടറിയും മണ്ഡലം സെക്രട്ടറിയും ഫോൺ ചെയ്ത് നമ്മളോട് പിന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്നാരും പറയാറില്ലല്ലോ. പറയാറുണ്ടോ? എന്നാ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പള്ളി പോകണമെന്ന് ആരും വിളിച്ചു പറയാറില്ല. നമ്മൾ സ്വമേധയാ പോയി നിസ്കരിക്കൽ, എന്താ കാര്യം? അത് നിർവഹിക്കുക എന്നുള്ളത് നമ്മളെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാവും. അവനാൻ്റെ കബർക്ക് വേണ്ടിയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു പ്രശ്നവും പ്രയാസം ഉണ്ടായപ്പോൾ അവിടെ കച്ചറക്കും ബഹളത്തിനും അടിക്കും പിടിക്കും കേസിനും പ്രയാസത്തിനും നിൽക്കാതെ വളരെ നിർബന്ധിതമായ സാഹചര്യത്തിൽ മാത്രമേ ഞങ്ങൾ കോടതി കയറിയിട്ടുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ സമയവും ആ ഒരു വഴി അടഞ്ഞുവെങ്കിൽ വേറൊരു വഴി തുറക്കാമെന്ന നിലക്കല്ലേ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഈ ഒരു പ്രബോധന മാർഗം തുറന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത്? അൽഹംദുലില്ലാ, പടച്ചോന്റെ തോഫീക്കോടുകൂടി ഇന്ന് കേരളത്തിലും പരിസര പ്രദേശങ്ങളിലും ഇതൊരു പ്രകാശ ഗോപുരമായി ഇന്ന് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇത് നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ പ്രബോധകന്മാരുടെ പ്രവർത്തകന്മാരുടെ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഫലമാണ്. അതിനോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. അതിന് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രത്യേകമായ പദ്ധതികളും പരിപാടികളും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പോവുക. ചില ആളുകൾ ഒരു എസ്കേപ്പിസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. അതായത് എന്താ നീ പ്രബോധനത്തിനും കാര്യങ്ങളും, ആ പ്രബോധനമൊക്കെ ആവശ്യം തന്നെയാണ്, അതൊക്കെ അത്യാവശ്യം തന്നെയാണ്, പക്ഷെ ഞാനതിനില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് സംഘടിതമായിട്ട് തന്നെ ചെയ്യണം, ഒറ്റയ്ക്ക് ചെയ്താൽ പോരെ. ഇസ്ലാമികമായി പറയുന്നത് യാ യുഹല്ലദീന ആമനുത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വഖൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടൊപ്പം നിങ്ങൾ ഉണ്ടാകണമെന്ന്. സത്യം പറയുന്ന സത്യം പ്രചരിപ്പിക്കുന്ന ആളുകൾ വെവ്വേറെ നിൽക്കണം എന്നല്ല, ഒന്നിച്ച് നിൽക്കണം, ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഈ കൂട്ടായ്മയും പ്രബോധന പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് എന്താ വയതും പ്രസംഗമൊക്കെ നടത്തിയിട്ട് ആരാപ്പം നന്നാകാൻ, ആരാപ്പം അവിടെ നന്നാകുക, എന്ത് ഇപ്പോൾ അവിടെ പ്രസംഗം വെച്ചിട്ടുള്ള കാര്യം എന്നൊക്കെ ചോദിക്കുന്ന ആൾ. അതൊക്കെ എന്താ ഇതിന് രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ മാത്രമാണ്. എന്ത് വിഡ്ഢിത്തുള്ള ചോദ്യ സുഹൃത്തുക്കളെ അത്. ഞാൻ ചോദിക്കുന്നത് നേരെ തിരിച്ചാണ്. ഈ പ്രസംഗവും വയതും പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടും ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ ഇത്രയും മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കി. ഈ ഖുത്തുബയും പ്രസംഗവും ഖുർആൻ ക്ലാസ്സും ഒക്കെ നടന്നിട്ടാണ് എന്ത് ചില ആളുകളുടെ അവസ്ഥ? വളരെ മോശമായൊരവസ്ഥ അല്ലേ? ഇതൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും? പണ്ട് ഒരാൾ പറഞ്ഞു നമ്മളെ പണ്ഡിതനോട്, നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനങ്ങളും ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങളെ ചില ആൾക്കാർ ഇപ്പോൾ ഈ മക്ബറയിൽ കടത്തിയ സാധനങ്ങളെയൊക്കെ എണീപ്പിച്ചിരുത്തിങ്ങാണ്ട് ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. സത്യമാണ് പറഞ്ഞത്. അത് ഈ പ്രബോധനം ഇവിടെ ഉള്ളതുകൊണ്ടാണ് സുഹൃത്തുക്കളെ കുറച്ചെങ്കിലും അങ്ങനെ ഉള്ളത്. ഇതൊക്കെ ഉണ്ടായിട്ടാണ് എന്ത് ചെയ്യണത്, 3 മാസം ആ മയ്യത്ത് അവിടെ സൂക്ഷിച്ചത്. ഒന്നാലോചിച്ച് നോക്കി. അപ്പോൾ ഇത് ഒന്നും ആ കാര്യമല്ല എന്നല്ല, കാര്യമുണ്ട്, എത്ര കാര്യമുണ്ട്, എത്ര ഉഷാറായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, അതൊക്കെ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറയുന്ന ചില ന്യായങ്ങളാണ്. പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഇസ്ലാമിക പ്രബോധനം നടത്തുള്ള വിവരം, അതിനുമാത്രം വിവരം എൻ്റെ അടുത്തില്ല അല്ലേ, അതൊക്കെ മഹാപണ്ഡിതന്മാർക്ക് മാത്രമുള്ളതാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ പറയണമെങ്കിൽ എല്ലാം തികഞ്ഞിട്ട് ഇത് നടത്താൻ ഒരാൾക്കും സാധിക്കില്ല. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അതിൻ്റെതായ പരിമിതി ഉണ്ടാവും. എന്താ റസൂലുള്ളാഹ പറഞ്ഞത്? ഒരായത്താണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അത് നിങ്ങൾ വേറുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് അല്ലേ. അത് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അറിയാത്തത് അറിയില്ല എന്ന് പറയാം, അതൊരു അറിവാണ്. അല്ലാതെ എല്ലാം തികഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും തഴുവത്തെടുത്താൻ കഴിയില്ല. അതൊക്കെ ഇതിന് രക്ഷപ്പെടാൻ പറയുന്ന ചില മാർഗങ്ങളാണ്. ചില ആളുകൾക്ക് ഇതൊക്കെ അംഗീകരിക്കും, അങ്ങനെയൊക്കെ വേണ്ടത് തന്നെയാണ്, ഇസ്ലാമിക പ്രബോധനമൊക്കെ ആവശ്യമാണ്, സ്വഹാബികളൊക്കെ ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് സമയം കിട്ടണില്ല, എനിക്ക് നേരമല്ല, എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടവും ബിസിനസ്സും തിരക്കും ഓഫീസും പ്രശ്നങ്ങളുമാണ്, ഒന്ന് എണീറ്റ് നിൽക്കാൻ നേരമല്ല എന്നുള്ളത് ഇതാണ് ചില ആളുകൾക്കുള്ള പ്രശ്നം. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, സുഹൃത്തുക്കളെ, ഈ തിരക്ക് ഒരു നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് കച്ചവടക്കാരനാണെങ്കിൽ, ഒരു കാഷ്യർ ആണെങ്കിൽ, നിങ്ങളെ മരണം വരെ ആ കച്ചവടം തന്നെ നിങ്ങൾ ഏർപ്പാട്. അപ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒഴിവിട്ടുക? പറയണ കേട്ടോ, അതൊന്നും ഇന്നും ഒഴിവില്ല, ഇന്ന് മാത്രമല്ല എന്നും അങ്ങനെയാണ്. നിങ്ങൾ ഡോക്ടറാന്ന് വിചാരിക്കുക, നിങ്ങൾ മരിക്കുന്നത് വരെ ഡോക്ടറാണ്, എന്നും നിങ്ങളടുത്തേക്ക് രോഗികൾ വരും, അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഒഴിവിട്ടുക? നിങ്ങളൊരു അധ്യാപകനാന്ന് വിചാരിക്കുക, ആ അധ്യാപകനെന്ന നിലക്ക് നിങ്ങൾക്ക് ഈ ഇത് അവസാനിക്കുന്നത് വരെ അതുമായി ബന്ധപ്പെട്ട ഫീൽഡിലാണ്, എപ്പോഴൊഴിവിട്ടുക? അപ്പോൾ നമുക്ക് കല്യാണത്തിന് പോകാൻ ഒഴിവിട്ടണില്ലേ?
സൽക്കാരത്തിന് പോകാൻ ഒഴിവിട്ടണില്ലേ? വീടുകൾ വേറെ പല കാര്യങ്ങൾ, ചില ആളുകൾക്കൊക്കെ മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയകളിൽ കയറി ഇറങ്ങാൻ സമയം കിട്ടണില്ലേ? അല്ലേ, എത്ര ആളുകളുണ്ട്, ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ട്, പണം ചെലവഴിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ സമയം ഉണ്ടാക്കി ഉണ്ടാവും സുഹൃത്തുക്കളെ? ഇപ്പൊ ഈ കൂട്ടായ്മ എടുത്ത് പരിശോധിച്ച് നോക്കി, നിങ്ങൾ എല്ലാവരും ജോലിക്കാരാണ്. ഇതിനെ സംസ്ഥാന തലെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആരും ഇതിനെ ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ച ആൾക്കാരല്ല. എല്ലാവരും ഒന്നുകിൽ അധ്യാപകനാണ്, അല്ലെങ്കിൽ എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ഡോക്ടറാണ്, അല്ലെങ്കിൽ കച്ചവടക്കാരനാണ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചെന്ന് വെച്ചാൽ, ആ തിരക്കുകൾ കഴിഞ്ഞിട്ട്, അതായത് സമുദ്രത്തിലെ അവസാനത്തെ തിരയും അവസാനിച്ചാൽ മാത്രമേ ഞാൻ മത്സ്യം പിടിക്കാൻ ഇറങ്ങുകയുള്ളൂ എന്നൊരു മുക്കുവൻ തീരുമാനിച്ചാൽ ഒരു കാലത്തും അയാൾക്ക് പിന്നെ കടലിൽ ഇറങ്ങാൻ കഴിയില്ല. അല്ലേ, ഉറപ്പല്ലേ? അതേപോലെ എൻ്റെ എല്ലാ തിരക്കുകളും അവസാനിച്ചേ ഞാൻ പ്രബോധനത്തിന് ഇറങ്ങൂ എന്ന് വിചാരിച്ചാൽ ഒരു കാലത്തും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ പ്രബോധന രംഗത്ത് ഇറങ്ങാൻ കഴിയില്ല. നമ്മൾ സമയമുണ്ടാക്കിയേ പറ്റൂ. കാരണം മറ്റെന്തിനൊക്കെ നമ്മൾ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി സമയം ചെലവഴിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ കബറിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചിട്ടില്ല എങ്കിൽ ആ ഭാഗം പൂരിപ്പിക്കാൻ വേറൊരാൾ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നേരത്തെ ഇവിടെ ഷാഫി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഓരോരുത്തരും നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ലെ, ഇന്ന് നമ്മളുണ്ട്, നാളെ രാവിലത്തെ സുപ്രഭാതം കാണാൻ എത്ര ആളുകളുണ്ടാവും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് ചെയ്തതുണ്ടാകും, നാളെ കാത്തിരിക്കേണ്ടതില്ല. അതുകൊണ്ട് ഓരോരുത്തരും കഴിവിൻ്റെ പരമാവധി പ്രബോധന പ്രവർത്തന രംഗത്ത് നിരതരാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ, എൻ്റെ സുഹൃത്ത് ശിഹാബ് എടക്കര ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഇതിന് ശേഷമുണ്ട്. അതും ശ്രദ്ധയോടുകൂടി കേട്ട് നമ്മുടെ ഈ കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്. അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധന രംഗത്ത് ആ സ്വഹാബികളൊക്കെ വഹിച്ച ആ ത്യാഗങ്ങൾ ഓർക്കാനുള്ളത് മാത്രമല്ല, പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല, എഴുതാനുള്ളത് മാത്രമല്ല, അത് ജീവിതത്തിൽ കുറേയൊക്കെ അനുഭവിക്കാൻ കൂടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്ത് മുന്നോട്ട് പോവുക. പടച്ചതമ്പുരാൻ അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.